ഹായ് എവരി വൺ, ലൈവ് ഷോർട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിപ്പോൾ പറയാൻ പോകുന്ന ടോപ്പിക് കുട്ടികളുടെ വിദ്യാഭ്യാസവും അവരുടെ മാനസികാവസ്ഥയും കുറിച്ചാണ്. ഇന്നത്തെ കുട്ടികളുടെ മനസ്സെന്ന് വെച്ചാൽ വളരെ ലോലമാണ്. കുട്ടികൾക്ക് പെട്ടെന്നൊന്നും താങ്ങാനുള്ള ശേഷിയില്ല. പണ്ടത്തെ കുട്ടികളെ പോലെയല്ല ഇപ്പോഴത്തെ കുട്ടികൾ. എന്തെങ്കിലും ഒരു ചെറിയൊരു വഴക്ക് പറഞ്ഞാലോ, ചെറിയൊരു എന്തെങ്കിലും ചെറിയൊരു പ്രോബ്ലം വന്നാൽ തന്നെ അവർക്ക് താങ്ങാനുള്ള ഇതില്ല. അതുപോലെ കൊറോണ എന്ന മഹാമാരി വന്നതോടെ നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം, അതിലും ഒരുപാട് മാറ്റം വന്നു. കൊറോണ വന്നതോടെ കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ്സായി. എല്ലാ കുട്ടികൾക്കും മൊബൈൽ ഫോണുകളും കിട്ടി. ഒരുപാട് സ്പോൺസേഴ്സ് മൊബൈൽ ഫോണുകൾ നൽകി. കുട്ടികളുടെ വിദ്യാഭ്യാസം മുടങ്ങാതിരിക്കാൻ എല്ലാവരും സഹായിച്ചു. ഇതിലൂടെ കുട്ടികൾക്ക് മൊബൈൽ ഫോണിനോടുള്ള, മൊബൈൽ കൈകാര്യം ചെയ്യാനുള്ള ആസക്തി കൂടി. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് എന്ന സോഷ്യൽ മീഡിയയിലൂടെ കുട്ടി അതിലോട്ട് മുഴുകാൻ തുടങ്ങി. പിന്നെ കുട്ടികൾക്ക് നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് തന്നെ കുട്ടികളെ വിളിച്ചാൽ പോലും കുട്ടികൾ പറയും, ഓൺലൈൻ ക്ലാസ് ഉണ്ട്, എനിക്ക് വരാൻ പറ്റത്തില്ല. പുറത്തോട്ട് പോകാനാലും എനിക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട്, എനിക്കിപ്പോൾ വരാൻ പറ്റത്തില്ല. ചെറിയ കുട്ടികൾ തൊട്ട് വലിയ കുട്ടികൾ വരെ ഇതിലോട്ടങ്ങ് ആയിപ്പോയി. കുട്ടികളോട് നമ്മൾ എന്തോത്തിന് വിളിച്ചാലും, എന്ത് ആവശ്യത്തിന് വിളിച്ചാലും എനിക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട്, ഇപ്പോൾ എനിക്ക് വരാൻ പറ്റത്തില്ല. കുട്ടികളെ ഒന്ന് വൈകിട്ട് നമ്മൾ സംസാരിക്കാനിരിക്കുന്ന കൂട്ടത്തിൽ പോലും കുട്ടികൾ വരാറില്ല. അങ്ങനെ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് എല്ലാം നിർത്തി, ഓൺലൈൻ ക്ലാസ് എല്ലാം കഴിഞ്ഞു. കഴിഞ്ഞെങ്കിൽ പോലും കുട്ടികളോട് എന്തെങ്കിലും കുട്ടികളോടനെ അത് മൊബൈൽ എടുക്കാൻ ഓരോ വഴികൾ കണ്ടെത്തുന്നുണ്ട്. എനിക്ക് നോട്ട്സ് എഴുതാനുണ്ട്, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് റെഫർ ചെയ്യാനുണ്ട്, ഇങ്ങനെ പറഞ്ഞ് കുട്ടികൾ മൊബൈൽ അങ്ങനെ കയ്യിൽ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ നിരന്തരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാ വീടുകളും അങ്ങനെയാണെന്ന് തോന്നുന്നു. കുട്ടികൾ എന്തെങ്കിലും മൊബൈൽ എന്തിനാണ് എടുക്കുന്നത്, അത് എനിക്ക് ചെറിയൊരു നോട്ട്സ് അതിനകത്ത് നോക്കാനുണ്ട്, അല്ലെങ്കിൽ ഒന്ന് റെഫറൻസ് എഴുതാനുണ്ട്, അത് ഞാൻ നോക്കിയിട്ട്, അല്ലെങ്കിൽ പ്രോജക്റ്റ് വർക്കുണ്ട്, അങ്ങനെ പറഞ്ഞ് ഓരോ ഒഴിവുകൾ പറഞ്ഞ് ഈ കുട്ടികൾ അത് വീണ്ടും ആ ശീലങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുക. അങ്ങനെ കുട്ടികളുടെ കയ്യിലിപ്പോൾ മൊബൈൽ അത് നിരന്തരം ഒരു ഓരോ ഒബ്ജക്റ്റായിട്ട് മാറിയിരിക്കുകയാണ്. പിന്നെ ഇതിൽ കൂടുതൽ പങ്കും പാരൻസിനും ഉണ്ട് കേട്ടോ. പാരൻസും വിചാരിക്കും കുട്ടികൾ പഠിക്കാനായിരിക്കും എന്ന് വിചാരിച്ച് പാരൻസും അങ്ങനെ അത് വലുതായിട്ട് കാണാറില്ല. അങ്ങനെ ഇപ്പോൾ കുറേ നാൾ കൊണ്ട് നമ്മൾ ഒരുപാട് ന്യൂസുകൾ കേൾക്കാറുണ്ട്. കുട്ടികൾ ആത്മഹത്യ ശ്രമം, അല്ലെങ്കിൽ കുട്ടികൾ ആത്മഹത്യ ചെയ്തു, ഇങ്ങനെ ഒരുപാട് ന്യൂസുകൾ കേൾക്കാറുണ്ട്. ഒരുപാട് നമ്മളെ ചുറ്റിലും ഒരുപാട് പേര്, ഒരുപാട് കുട്ടികൾ 13, 12, 10 വയസ്സ് അതിൽ താഴെയുള്ള കുട്ടികൾ പോലും ആത്മഹത്യ ശ്രമിക്കാറുണ്ട്, ആത്മഹത്യ ചെയ്യാറുണ്ട്. കൂടുതലും കാരണം ഈ മൊബൈൽ ഫോൺ എന്നത് ഒരു ഇതാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിലും കുഴപ്പം വരാൻ കാരണം ഈ മൊബൈൽ ഫോൺ തന്നെ. കാരണം നമ്മൾ പഠിച്ചിരുന്ന കാലത്തിലൊക്കെ നമുക്ക് പ്രോജക്ട്സ് അസൈൻമെന്റ്സ് ഒക്കെ തരുമ്പോൾ നമ്മൾ എന്തോ ചെയ്യും, വന്ന് വീട്ടിൽ കുത്തിയിരുന്ന് കുറച്ച് എന്തോ റെഫർ ചെയ്യുക, കുറച്ച് ബുക്സ് എടുക്കുക, കുറേ ടെക്സ്റ്റ്, അല്ലെങ്കിൽ നമ്മുടെ അല്ലെങ്കിൽ ചിലപ്പോൾ മുതിർന്നവരുടെ ആയിരിക്കും ടെക്സ്റ്റുകൾ വാങ്ങിച്ച് അത് റെഫർ ചെയ്ത് നമ്മൾ അതിൽ നിന്നും കണ്ടെത്തി നമ്മൾ നോട്ട്സ് എഴുതിയാണ് അസൈൻമെൻറ്സും പ്രോജക്ട്സും ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ കൊണ്ട് ചെല്ലാറ്. പക്ഷേ ഇപ്പോൾ കുട്ടികൾ അങ്ങനെയല്ല. സ്കൂളിൽ പ്രോജക്റ്റ് കൊടുക്കും, അല്ലെങ്കിൽ സ്കൂളിൽ അസൈൻമെൻറ്സ് കൊടുക്കുമ്പോഴത്തേക്ക് മോഡി വന്ന മൊബൈൽ എടുക്കുക, ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, പ്രോജക്റ്റിൻ്റെ ടോപ്പിക് സെർച്ച് ചെയ്യുക, ഉടനെ തന്നെ കിട്ടും, അത് കോപ്പി ചെയ്യുക. ചിലപ്പോൾ അത് എന്താണെന്ന് പോലും ടോപ്പിക്ക് മാത്രമേ നോക്കാറുള്ളൂ, അതിൽ എന്താണോ ഉള്ളത് അടങ്ങിയിരിക്കുന്ന പോലും വായിച്ച് നോക്കാതെയായിരിക്കും അവരത് കോപ്പി ചെയ്ത് അവർ കൊണ്ട് പിറ്റേന്ന് സബ്മിറ്റ് ചെയ്യും. ഇതിനെക്കുറിച്ച് ടീച്ചറും ചോദിക്കാറില്ല, എങ്ങനെങ്കിലും കറക്റ്റ് സബ്മിറ്റ് ചെയ്താൽ മതിയല്ലോ. അതുപോലെ വീട്ടിൽ പാരൻസും വിചാരിക്കും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ചെയ്യേണ്ടതെന്ന് ഉള്ള രീതിയിൽ പാരൻസും അങ്ങനെ ശ്രദ്ധിക്കാറില്ല. ഇപ്പോൾ ഉള്ള എല്ലാ വീടുകളിലും അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. ചുരുക്കം ചില കുട്ടികളായിരിക്കും ഇത് റെഫർ ചെയ്ത് ടെക്സ്റ്റ് വായിച്ച് അല്ലെങ്കിൽ വേറെ നോട്ട്സുകൾ റെഫർ ചെയ്ത് എഴുതുന്നവർ ചുരുക്കം ചില കുട്ടികളായിരിക്കും. അപ്പോൾ നമുക്ക് ഈ കുട്ടികളുടെ മാനസികാവസ്ഥ, അതുപോലെ ചിന്തിക്കുന്ന കുട്ടികളുടെ ചിന്തിക്കാനുള്ള കഴിവ്, വായനാശീലവും ഇതിലൂടെ നഷ്ടപ്പെട്ടു പോവുകയാണ്. പണ്ടത്തെ കുട്ടികൾ വായിക്കുന്ന പോലെ ഇപ്പോൾ കുട്ടികൾ, പണ്ടൊക്കെയുള്ള കുട്ടികൾ പത്രം വായിക്കുന്ന കാണാം, ഇപ്പോൾ ഉള്ള കുട്ടികൾ പത്രം എടുക്കുന്നത് പോലും കാണുന്നില്ല. രാവിലെ വരുമ്പോഴായിരിക്കും വഴി ഗേറ്റിൽ കിടക്കുന്ന പത്രം എടുത്ത് അകത്ത് കൊണ്ടിടുമായിരിക്കും ചിലപ്പോൾ, അത്രയേ ഉള്ളൂ. ചിലപ്പോൾ അതുപോലെ പത്രം കൈകൊണ്ട് തൊടാത്ത കുട്ടികൾ, എല്ലാവരുടെ വീട്ടിലും പത്രങ്ങൾ വാങ്ങിക്കാറുണ്ട്, പക്ഷേ ഇതൊന്നും കുട്ടികൾ വായിക്കാറില്ല. കാരണം എന്താ, ഈ മൊബൈലിൽ അഡിക്റ്റായി പോവുക കുട്ടികൾ. അപ്പം കുട്ടികളുടെ വായനാശീലം എന്ന് പറയുന്നത് തീരെ ഇല്ലാതായി പോവുക. ഇതിനെല്ലാം ഒരു ഉത്തരവാദി എന്ന് പറയുന്ന പാരൻസ് തന്നെയാണ് പറയാൻ. പണ്ടൊക്കെ നമ്മളെന്ന് വെച്ചാൽ നമ്മൾ കുട്ടിക്കാലത്ത് ഒരു കളിപ്പാട്ടം വേണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു മുട്ടായി വേണമെങ്കിൽ പോലും നമ്മൾ എത്ര ദിവസം ഇരുന്ന് കാത്തിരുന്നായിരിക്കും നമുക്കൊന്ന് കിട്ടുക. നമ്മളൊക്കെ പഠിക്കും, നമുക്ക് മൊബൈൽ ഫോൺ കിട്ടിയ കാലം എന്നാൽ കോളേജൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മളൊക്കെ മൊബൈൽ കയ്യിൽ തൊടുന്നത് പോലും. അതുപോലെ നമ്മൾ കളിപ്പാട്ടങ്ങൾ എന്ത് ആഗ്രഹിച്ചാലും നമ്മൾ എത്ര ദിവസം നടന്നായിരിക്കും നമ്മൾ ഒരു കളിപ്പാട്ടം വാങ്ങിച്ച് കിട്ടുന്നത് നമുക്ക്.
അതുപോലെ പണ്ടൊക്കെ 10-ാം ക്ലാസ് കഴിയട്ട് സൈക്കിൾ വാങ്ങി, ഇപ്പൊ അങ്ങനൊന്നും ഇല്ല. കൊച്ചിലെ 1-2 ഒക്കെ പഠിക്കുമ്പോ തന്നെ പിള്ളേർ സൈക്കിളിൽ കയറി പോവുക. പണ്ടൊക്കെ അങ്ങനല്ല, ഇപ്പൊക്കെ പിന്നെ 10-ാം ക്ലാസ് കഴിഞ്ഞാലേ ബൈക്കാ അങ്ങനെ. അപ്പം കുട്ടികൾ കാത്തിരിക്കുന്ന ആ ഒരു ടെൻഡൻസി ഇപ്പൊ ഇല്ല കുട്ടികൾക്ക്. കുട്ടികൾക്ക് ക്ഷമ എന്ന് പറയുന്ന ഒരു ടെൻഡൻസി ഇപ്പൊ ഇല്ല, ആ ഒരു ശീലമില്ല. കാരണം എന്തോ, കുട്ടികൾ ആവശ്യപ്പെടുന്നതിന് മുമ്പിട്ട് സാധനം കൈ കിട്ടുന്നുണ്ട്. കുട്ടികൾ എന്തെങ്കിലും ആവശ്യപ്പെടുന്നതിന് മുമ്പിട്ട് ഫുഡായാലും അല്ലെങ്കിൽ എന്ത് ആഗ്രഹിച്ചാലും, ഡ്രസ്സായാലും എന്തായാലും, കുട്ടികൾ ആഗ്രഹിക്കുന്നതിന് മുമ്പേ സാധനം കയ്യിലുണ്ട്, കിട്ടുന്നുണ്ട്. പണ്ടൊക്കെ ഡ്രസ്സുകൾ എന്ന് വെച്ചാൽ ഓണം അങ്ങനെയൊക്കെ എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോഴായിരിക്കും കിട്ടുന്നത്. ഇപ്പം അങ്ങനല്ല, വിചാരിക്കുന്നതിന് മുമ്പേ എല്ലാം കൈ കിട്ടുന്നു. അപ്പൊ കുട്ടികൾക്കെന്ന് വെച്ചാൽ കാത്തിരിപ്പ് എന്ന് പറയുന്ന ആ ഒരു ഇത് എന്താണെന്ന് പോലും അറിയുന്നില്ല കുട്ടികൾ. അല്ലെങ്കിൽ ക്ഷമ എന്ന് പറയുന്നത് എന്താണെന്ന് പോലും കുട്ടികൾ അറിയുന്നില്ല. അപ്പോൾ നമ്മൾ ഇതിനെല്ലാം ഒരു വഴിയേ ഉള്ളൂ. കാരണം എന്തെന്ന് വെച്ചാൽ പാരൻസ് ശ്രദ്ധിക്കുക, അതേ ഉള്ളൂ, വേറെ ഒരു വഴിയുമില്ല. അതുപോലെ നമ്മൾ പണ്ടൊക്കെ കുട്ടികൾക്ക് അടി പാരൻസിൻ്റെ കയ്യിൽ നിന്നും ആയാലും ടീച്ചേഴ്സിൻ്റെ കയ്യിലായാലും ഒരുപാട് അടി കിട്ടാറുണ്ട്. അതൊന്നും ആരും വലിയ കാര്യമാക്കാറുമില്ല. കാരണം നമുക്ക് വേണ്ടിയാണ്, നമ്മുടെ നല്ലതിന് വേണ്ടിയാണെന്ന് ചിന്തിക്കുന്നതാണ്. ആ ചിന്തിക്കാനുള്ള കഴിവ് നമുക്ക് അന്ന് ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ആ ഒരു ചിന്തയില്ല. കാരണം ഒരു പാരൻസ് വഴക്ക് പറയുക അല്ലെങ്കിൽ ടീച്ചേഴ്സ് വഴക്ക് പറയുമ്പോൾ തന്നെ കുട്ടികൾ അങ്ങ് അപ്സെറ്റ് ആവുക, പെട്ടെന്ന് ഡൗൺ ആവുക, പിന്നെ എന്തെങ്കിലും ചെയ്യുക. അല്ലെങ്കിൽ പാരൻസ് എന്തെങ്കിലും ചെറിയൊരു ഫോൺ എടുക്കല്ലെന്ന് പറഞ്ഞ ആ ഒരു ചെറിയ കാര്യമായിരിക്കും, ആ നീ ഇരുന്ന് പഠിക്കുക ഫോൺ എടുക്കല്ലെന്ന് ആ ഒരു ചെറിയ കാര്യത്തിന് പോലും പെട്ടെന്ന് കുട്ടികൾ ആത്മഹത്യ ചെയ്യുക. അപ്പോൾ ഇതെല്ലാം കൂടുതലും വരുന്നത് എന്താ, പാരൻസിൻ്റെ ആ ഒരു ശീലം. കാരണം നമ്മൾ ഇനി ഇതിൽ ഏറ്റവും ഒരു ഇതെന്ന് വെച്ചാൽ പാരൻസ് ശ്രദ്ധിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മൾ എത്ര തന്നെ ജോലി തിരക്കുണ്ടെങ്കിലും ഇപ്പം എല്ലാ പാരൻസിനും ഇപ്പം ജോലി കാണും. കാരണം ഇപ്പം എല്ലാവരും ജോലി ചെയ്യുന്ന പാരൻസ് ആയിരിക്കും. ഇപ്പം നമ്മൾ എത്ര തിരക്കുണ്ടെങ്കിലും ഒരു മണിക്കൂറോ അരമണിക്കൂറോ എങ്കിൽ കുട്ടികൾക്ക് വേണ്ടി മാറ്റി വെക്കണം. നമ്മൾ കുട്ടികളോട് സ്കൂളിൽ എന്തൊക്കെയാണ് ഇന്ന് നടന്നത്, അല്ലെങ്കിൽ സ്കൂളിൽ എന്തൊക്കെയാണ് ഇന്ന് പഠിപ്പിച്ചത്, അതിനെക്കുറിച്ച്. അപ്പം പഠിക്കുന്ന സമയം നമ്മൾ കുറച്ച് സമയം കുട്ടികളുടെ കൂടി ഇരിക്കണം. എന്താണ് അവർ പഠിക്കുന്നത്, എന്തായാലും ഇപ്പോഴത്തെ പാരൻസിന് ഒരുവിധം എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പം നമുക്ക് എന്താണ് കുട്ടികൾ നോക്കുന്നത്, എന്താണ് മൊബൈൽ വാങ്ങിച്ചാലും നമ്മൾ കൂടെ ഇരുന്നാൽ എന്താ, മൊബൈലിൽ അവരെന്താ സെർച്ച് ചെയ്യുന്നത് നമുക്ക് കൂടി ഇരുന്ന് നോക്കാം. അപ്പം അത് കുഴപ്പമില്ലല്ലോ. അപ്പോൾ നമ്മൾ കുട്ടികളുടെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് കുട്ടികൾ എന്താണ് ചെയ്യുന്നതെന്നും നമ്മൾ എങ്ങനെയൊക്കെയാണ് കഷ്ടപ്പെട്ട് വളർന്നത്, നമ്മൾ ഒരു മിഠായിക്ക് ആഗ്രഹിച്ച കാലങ്ങൾ, ആ കാലങ്ങളും ആ കളിപ്പാട്ടത്തിന് ആഗ്രഹിച്ച കാലങ്ങൾ, അതിനെയൊക്കെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതുപോലെ നമ്മുടെ വീട്ടിലെന്തെങ്കിലും പ്രോബ്ലംസോ കഷ്ടങ്ങളോ ഉണ്ടെങ്കിൽ കുട്ടികളോട് പറയുക, തുറന്ന് പറയുക. ഇതെല്ലാം ഒളിച്ചു വെക്കുമ്പോൾ കുട്ടികൾ പെട്ടെന്ന് ഒരു ഷോക്ക് കേൾക്കുമ്പോൾ കുട്ടികൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും കുട്ടികൾ അറിയണം, പെട്ടെന്നൊരു ഷോക്ക് ആവാൻ പാടില്ല. അതുകൊണ്ടാണ് കുട്ടികൾക്ക് നമ്മൾ ഈ പറയാതെ ഒളിച്ചു വെച്ച് ലാസ്റ്റ് പെട്ടെന്ന് എന്തെങ്കിലും കേൾക്കുമ്പോൾ കുട്ടികൾ അപ്സെറ്റ് ആവുക, അല്ലെങ്കിൽ ആത്മഹത്യാ പ്രേരണ ഉണ്ടാകുന്നത്. ഇതിലെനിക്ക് പറയാനുള്ളത് പാരൻസിനോടും ടീച്ചേഴ്സിനോടുമാണ്. ടീച്ചേഴ്സ് കുട്ടികൾ എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം കാണിച്ചാലും എന്തെങ്കിലും കുട്ടികളിൽ എന്തെങ്കിലും അപാകതകൾ കണ്ടാൽ പോലും അത് പാരൻസിനെ അറിയിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് പാരൻസിനോടത് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി റെഡിയാക്കാനുള്ള ഇത് പാരൻസിനെ പറ്റും. പാരൻസ് അപ്പം കുട്ടികളെ എത്രത്തോളം കെയർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം കെയർ ചെയ്ത് അവർക്ക് വേണ്ടി എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുന്നത്, അവരെ നന്നാവാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുന്നത് അതെല്ലാം ചെയ്യുക. അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ ജീവിതം ഇതാണ് എന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി എല്ലാ രീതിയിലുമുള്ള കാര്യങ്ങളും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു മനുഷ്യനാക്കി വളർത്തുക. എന്നാൽ വീണ്ടും അടുത്തൊരു എപ്പിസോഡുമായി നാളെ കാണാം. ബൈ.